ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നല്ലതായിട്ട് കഴിച്ചോളി. അപ്പോൾ നമ്മൾ രാവിലെ നീച്ച് പിന്നെ നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തിയ പാട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടാണ്. അതൊക്കെ നല്ലോണം വെട്ടി തളിച്ച് വന്ന് അതിലേക്കുള്ള പൊടിയും പഞ്ചസാരയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അതവിടെ കൂട്ടി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചായ ഇവിടെ റെഡി ആക്കണ്. ഇനി നമുക്ക് ചായക്കുള്ള കടി എന്ന് പറഞ്ഞാൽ പിന്നെ രാഗിപ്പൊടി കൊണ്ടുള്ള നൂലപ്പാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടി, ഒരു ഗ്ലാസ് രാഗിപ്പൊടിയും കൂടി എടുത്തിട്ട് മിക്സാക്കിങ്ങാണ്ടാണ് കേട്ടോ നമ്മൾ നൂലപ്പം ചുടുന്നത്. അപ്പോൾ രാഗിപ്പൊടി എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഇതേപോലെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ തിന്നുള്ളൂ, അല്ലാതെ ഇത് നമ്മൾ കുറുക്കൊന്നാക്കിങ്ങാണ്ട് ഉണ്ടാക്കിയാൽ മക്കൾ തിന്നൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ രാഗിപ്പൊടി കാട്ടിയെടുക്കൽ. അപ്പോൾ രാവിലെ തന്നെ രാഗിപ്പൊടി കൊണ്ടൊക്കെ ഉള്ള ഒരു നൂൽപ്പുട്ടൊക്കെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കൂടി തന്നെ അങ്ങോട്ട് പീച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ ഒരു മൂന്ന് തട്ടിലും കൂടെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് പീച്ചിങ്ങാണ്ട് ആവിയിലിട്ട് ആവി കയറ്റിയെടുത്താൽ പെട്ടെന്ന് ചായക്കുള്ള കാഴി അവിടെ റെഡിയാവും അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ ആവി കയറ്റിങ്ങാണ്ട് നമ്മൾ വേവിച്ചിങ്ങാണ്ടൊക്കെ റെഡിയാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ രാഗിപ്പൊടി കൊണ്ടുള്ള ഇതാവുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക ചുവന്ന കളറാണല്ലോ അല്ലേ രാഗിപ്പൊടിൻ്റെ ആ ഒരു കളറ് നമ്മളെ ഇടിയപ്പത്തിനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചായക്കുള്ള കാടിയൊക്കെ അവിടെ റെഡി ആക്കണ്. ഇനി നമുക്ക് ചാറ്റിനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ചാറ്റിന് നല്ല തലേ ദിവസം കടലിയും പയറൊന്നും വള്ളത്തിലിട്ടിട്ടുണ്ടായില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിയും കേങ്ങും ഒക്കെ കൂടി എടുത്തുകൊണ്ട് ചെറിയൊരു ചാറ് വെക്കാമെന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളിയും കേങ്ങും തക്കാളിയൊക്കെ ആണെങ്കിലും പലരും പല കോലത്തിലാണല്ലേ ചാറുണ്ടാക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല രസമാണ് കേട്ടോ അതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ രണ്ട് കേങ്ങും ഒരു ചെറിയ വെല്ലുള്ളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ആണ് കേട്ടോ എടുത്തുകണത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കഴിഞ്ഞാണ്ട് അതൊക്കെ നല്ലോണം നമ്മൾ റെഡിയാക്കി എടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് കേയ്യാമാക്കി എടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയും കേങ്ങും അതേപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഒന്ന് കേക്ക് എന്നാക്കിങ്ങാണ്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്തുക്കണം കേട്ടോ. പിന്നെ ഞാൻ അധികം ഒന്നും എടുക്കണില്ല കേട്ടോ. ഞങ്ങൾക്ക് പറഞ്ഞാൽ അധികം ചാറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് ഇനി ചോറ്റിനാണെങ്കിലും പിന്നെ രാവിലെ ചായക്കുള്ള കടിക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് ചാറ് എടുക്കുള്ളൂ കേട്ടോ. മക്കളാണെങ്കിലൊക്കെ അതേപോലെ തന്നെ പാത്രത്തിൻ്റെ ഒരു സൈഡിലിങ്ങനെ പാർന്നുകളോ അല്ലേ എന്നറിയാൻ വേണ്ടിങ്ങാണ്ട് ഇങ്ങനെ പാരും, അത്രേ ഉള്ളൂ. അപ്പോൾ അധികം കറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉള്ളിയും കേങ്ങൊക്കെ ആണെങ്കിലും കുറഞ്ഞ അളവിൽ എടുക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഇനി ചോറ്റിക്കുള്ള കറിയാണെങ്കിലും രാവിലെ ചായക്കുള്ള കറിയാണെങ്കിലും കുറച്ച് ഉണ്ടാക്കിയാൽ തന്നെ എത്ര കുറച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അത് രണ്ട് ദിവസത്തിന് കണക്കാണ് കേട്ടോ. എത്ര കുറച്ചുണ്ടാക്കിയാലും അത് അന്ന് കൂട്ടീൻ്റെ ബാക്കി പിറ്റേ ദിവസം കൂട്ടാനുണ്ടാവും. അങ്ങനെ നമ്മൾ കേങ്ങൊക്കെ നല്ലോണം ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഇപ്പം മഞ്ഞപ്പൊടിയും കൂടി ഇരുന്നാണ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ വേകാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ചട്ടി എടുത്തിട്ട് അതിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ ശരിയാക്കുകയാണ്. അപ്പോൾ മൺചട്ടി തന്നെയാണ് കേട്ടോ എടുത്തുന്നത്. ഞാൻ കാര്യമായിട്ട് മൺചട്ടി തന്നെയാണ് കേട്ടോ. അധികം കറി എന്താണെങ്കിലും ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിങ്ങാണ്ട് കുറച്ച് എന്താ വെളിച്ചെണ്ണ വന്നിട്ട് അതിക്ക് പിന്നെ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് ഒന്ന് വാട്ടിയെടുത്തിക്കണ്. എന്നിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് കേട്ടോ. പിന്നെ പാകത്തിനുള്ള മുളകും പൊടിയും പച്ചമുളകും ഇട്ട് കൊടുത്തിക്കണമല്ലോ. മുളക് പൊടി ഇട്ടിട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ സാധാ നമ്മൾ കറിക്കൊക്കെ എണ്ണമായി തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാ മസാലകളും ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നിങ്ങോട്ട് ആ എണ്ണയിൽ തന്നെ ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ പച്ചമണം ആ കുത്തലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തോളും. പിന്നെ അധികം രാവിലെ തന്നെ കുറേ എണ്ണ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കണ്ടല്ലോ, കരുതിയിട്ട് കുറച്ച് എണ്ണ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും അതൊന്നങ്ങോട്ട് വാട്ടിയിട്ട് ആ മസാലയൊക്കെ ഒന്നിങ്ങോട്ട് ആ ചട്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കിയിട്ട് നമ്മൾ കറിക്കൊക്കെ പാകത്തിനുള്ള വെള്ളം ഇതിക്കാട് പാർന്നു കൊടുക്കുകയാണ്. പിന്നെ ചുടുവെള്ളം ഒന്നുമല്ല കേട്ടോ, സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ പാർന്നു കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്നങ്ങോട്ട് ആ ഒരു മസാലയിൽ കടന്നങ്ങാണ്ട് ഒന്നിങ്ങോട്ട് ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ കറിക്ക് വേണ്ട പാകത്തിനുള്ള വെള്ളം കൂടി അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തോണം കേട്ടോ. നമ്മൾ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഇറച്ചി മസാല ഉണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ അത് എഴുതിയിട്ടാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുമ്പോൾ വേറെ തന്നെ ഒരു രസമാണല്ലോ കറിക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ടുകൊണ്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാറ് അത്യാവശ്യം നല്ലോണം വെന്ത് ഏകദേശം കുറുകി വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലോ കുക്കറിൽ ഉരുളക്കിഴങ്ങ്, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങ് വന്നതാണ് ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം വേഗമാവും ചെയ്തിരിക്കണം. ഇതും കൂടി ഇട്ടുകൊണ്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചാൽ പിന്നെ കറിയൊക്കെ ഒന്നങ്ങോട്ട് സെറ്റായി കിട്ടും ചെയ്യും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഒന്നങ്ങോട്ട് ഉടച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് വാരേണ്ട ആവശ്യമൊന്നുമില്ല. കിഴങ്ങ് ചെറുതായിട്ട് കുറച്ച് പകുതി എടുത്തിട്ട് ഒന്ന് എന്താ പറയുക കയ്യിലോണ്ട് തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ പാരന്നിട്ടില്ലെങ്കിലും നമുക്ക് നല്ല എന്താ കുറുന്ന നല്ല കറി തന്നെ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തേങ്ങ അരച്ച് പാർന്നു കേട്ടോ. തേങ്ങയ്ക്ക് ഉള്ളിയോ ജീരകം അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, വെറും തേങ്ങ മാത്രം അരച്ച് പാർന്നിക്കാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ ഉള്ളിയും ഇതൊക്കെ വാട്ടിയപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണമെന്ന് കരുതിയിരുന്നു, അത് മറന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോ അങ്ങനെ കണ്ടപ്പോഴാണ് അത് ഇട്ട് കൊടുക്കാൻ മറന്നു എന്ന് കരുതിയത്. പിന്നെ കറിയൊക്കെ ആയതിന് ശേഷം അതൊക്കെ ചതച്ചത് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. പിന്നെ ഗ്യാസിൻ്റെ അടുത്ത് എല്ലാം ആയി റെഡി ആയിട്ടാണ് അത് ഇട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ ഒരു നാല് മുട്ടയും കൂടി പൊയിങ്ങി വെച്ചിരുന്നു കേട്ടോ. അതും കൂടി ഈ ഒരു കറിക്ക് അവിടെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇട്ട് കൊടുക്കുക കേട്ടോ മുട്ട പൊയിങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മുട്ടക്കറിയായി. അങ്ങനെ എന്തായാലും നമ്മൾ ചായ കുടിച്ചാലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ രാഗി കൊണ്ടില്ലേ നൂലപ്പം പിന്നെ മുട്ടി ഉള്ളിയും കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള നമ്മളൊരു അടിപൊളി ചാറൊക്കെ അവിടെ ചാറ് വയ്ക്കുന്നത്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതേപോലെ നൂലപ്പത്തിൻ്റെ ഒപ്പം ഇതേപോലെ ഒരു ചാറ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു കോലത്തിൽ ഉണ്ടാക്കി നോക്കാത്തോലി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും മക്കത്തിൽ ചായ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ചായ കൊടുക്കാനൊക്കെ പറഞ്ഞാൽ കുറച്ച് പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫിദുവിനാണെങ്കിൽ ഫോണിന് ഭയങ്കര കച്ചറയാണ്. എൻ്റെ അടുത്ത് ഫോണ് കണ്ടാൽ ഓന് ഫോണ് വേണം. ഓൻ കുറച്ച് നേരം ഒന്ന് കാണട്ടെ കാണട്ടെ വെച്ചിട്ട് പിന്നാലെ നടക്കും. ഇപ്പോൾ ഫോണ് കിട്ടാൻ ഭയങ്കര ഒരു വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനെ കാണപ്പോൾ ഒരു വീഡിയോ എടുക്കാനും കോലല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനും എടുക്കാനും ഇടാനൊക്കെ വൈകുന്നത് ഈ ഒരു ഫോണിൻ്റെ കച്ചറ കൊണ്ടാണ്. കാരണം ഓനെ കാണാൻ ഞാൻ ഫോൺ എടുത്തുക്കണമെന്നുണ്ടെങ്കിൽ ഓന് പിന്നെ ആ ഫോണ് കിട്ടുവോളം കച്ചറയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഫോണ് കിട്ടി ഫോണൊന്നും ഫ്രീ ആയെങ്കിലല്ലേ പിന്നെ അത് കിട്ടുള്ളൂ. അപ്പോൾ ഓന് കൊടുക്കാനും പറ്റില്ല, നമ്മൾ എന്തെങ്കിലും കാട്ടിയാൽ അതും പറ്റില്ല. അങ്ങനെ ഒരു കോലത്തിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വാശിയാണ്, വലിയതാവുമല്ലേ. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഫിദക്കുട്ടിനെ സ്കൂൾക്ക് പറഞ്ഞേക്കാൾ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം ഒന്ന് മദർസ ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ നീച്ച പാടനെ കുളിയും പല്ലേക്കലും ഒന്നിച്ചാൽ കഴിച്ചിങ്ങാണ്ട് വേഗം ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് വന്നതേനു. അങ്ങനെ ഉടുപ്പൊക്കെ ഇടലൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ചായയൊക്കെ കുടിച്ച് പിന്നെ മുടിയൊക്കെ നന്നാക്കി ഒന്ന് പൗഡറൊക്കെ ഇട്ട് സ്കൂൾക്ക് പോകാണ് രണ്ടാളും കൂടി. പിന്നെ കാര്യമായിട്ട് സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കൂൾക്ക് പോയിട്ടാണ് കേട്ടോ കാര്യമായിട്ടുള്ള പരിപാടി. അങ്ങനെ പിന്നെ നീനൂസ് മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടി പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തുണികളൊക്കെ തിരുമ്പാനുള്ളതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ വേഗം തിരുമ്പിനു കേട്ടോ. പിന്നെ ഇത് നീച്ചാൽ പിന്നെ വെള്ളത്ത് കളി ഒപ്പം വെള്ളത്ത് കളിച്ചാണ്ടാവും. അപ്പോൾ നീച്ചുമ്പോൾ തന്നെ ചായയും കടിയും റെഡി ആയി തുണികൾ കഴുകുക അല്ലെ വേഗം കഴുകിയതിലാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നീച്ചുമ്പോൾ തന്നെ വെള്ളത്തിലേക്കാരും പിന്നെ സോപ്പും വെള്ളമൊക്കെ ഇട്ട് ഒപ്പം ഉണ്ടാവും. അപ്പോൾ എന്തായാലും പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു 9:30 കഴിക്കുന്നുണ്ടോ. കുട്ടികൾ സ്കൂൾക്ക് പോയി പിന്നെ അന്നെ മുറ്റടിച്ചാലും പിന്നെ നമ്മളെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിനൊക്കെ വാണിങ്ങാണ് നിൽക്കണം. സ്കൂളുള്ള ദിവസമൊക്കെ ആകുമ്പോൾ ഓലക്കൊന്ന് റെഡിയാക്കി ഓലക്കൊന്ന് തിന്നാൻ കൊടുത്ത് ഓലക്കൊന്ന് പറഞ്ഞയച്ച് മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ പിന്നെ ഉച്ചക്കൊക്കെയുള്ള പരിപാടിയൊക്കെ നോക്കണമെങ്കിൽ. അങ്ങനെ എന്തായാലും ഫിദക്കുട്ടി സ്കൂൾക്ക് പോകാമെന്നപ്പോൾ ബുക്ക് ബാഗ് ഭയങ്കര കാനാണെന്ന് പറഞ്ഞാണ്ട് 2-3 ബുക്ക് അവിടെ സിറ്റ് ഔട്ടിൽ എടുത്ത് ചോദിക്കണം. അപ്പോൾ അതിൽ ഭയങ്കര കളിയാണ് കേട്ടോ മറ്റോന്. വായിച്ചാമാൻ്റെ ബുക്കാണ് കേട്ടോ. എൻ്റെ ഒപ്പം കൊന്നതാ. ഉമ്മാക്ക് കാട്ടിക്ക ബുക്ക് കൊണ്ടേക്കട്ടെ ഉമ്മ. അപ്പൊ അഹ്മാൻ്റെ അല്ല താത്താൻ്റെ. അങ്ങനെ പറയല്ലേ കൊണ്ടമ്മ കൊണ്ടേക്കട്ടെ. ഏടെ
കാട്ടുമ്പോ കൊണ്ടേക്കട്ടെ. അതിൽ കുത്തിയേ ഒന്ന് രണ്ട്. അയ്യോ ചാടല്ലേ രണ്ട്. ചാടിയല്ലോ മൂന്ന് കൊണ്ട. മൂന്ന് പിന്നെ മന്തി ഇനി മതി. അമ്മ കൊണ്ടേക്കട്ടെ. അമ്മക്ക് പനിയുണ്ട്, കൊറേ പനിയുണ്ട്, നൂറ് കൂട്ടം പനിയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.